ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സേമിയ പായസമാണ് കേട്ടോ. സേമിയ പായസം നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു പായസമാണ് അല്ലേ. പക്ഷെ നമ്മളിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടോഫി ടേസ്റ്റോട് കൂടിയ സേമിയ പായസമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ സ്പെഷ്യൽ സേമിയ പായസം, അതിനുവേണ്ടി ഞാനിവിടെ ദാ ഒരു കപ്പ് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കപ്പ് കൊണ്ട് തന്നെ 8 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഈ ഒരു കപ്പ് സേമിയയ്ക്ക് 8 ഗ്ലാസ് പാലെന്നുള്ളത്. ഏത് കപ്പ് കൊണ്ടാണോ സേമിയ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ 8 ഗ്ലാസ് ആ സെയിം ഇതുകൊണ്ട് തന്നെ 8 ഗ്ലാസ് എടുക്കുക കേട്ടോ. അതുപോലെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുക്കുക. അരക്കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. 3/4 കപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇപ്പം ഞാൻ അരക്കപ്പിലും കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ 3/4 കപ്പ് ഇല്ലാതാനും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നമ്മളവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ എടുത്തു വെച്ച 1 കപ്പ് സേമിയ ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് കേട്ടോ. ഇതൊന്ന് ഒരു റെഡിഷ് കളർ വരുന്നവരേക്കും ഒന്ന് വറുക്കാം നമുക്ക്. ഇതാ ഇവിടെ നമ്മൾ സേമിയ ഒരു റെഡിഷ് കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ മാറ്റം അതിന് ആ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് പാലിലേക്ക് നമുക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മളപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് അതിൽ നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തീ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് വേവാനായിട്ട് അനുവദിക്കാം. അത് വെന്തതിന് ശേഷം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അധികം പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടില്ല നമുക്ക് സേമിയോ. എപ്പോഴും മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇതൊരു പകുതിയിലേറെ വെന്ത് കഴിയുമ്പോൾ മധുരം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 1/4 വേവോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ 1/2 കപ്പിൽ ഒരല്പം കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആവട്ടെ. ഈ സമയത്ത് നമുക്കിനി ടോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. പഞ്ചസാര ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള് മതി, അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എന്താ ആ സേമിയ വറുത്ത പാൻ തന്നെയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്കുക, ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പം എന്താ നമ്മൾ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഒന്നും കൂടി ഇതിൽ തരികളുണ്ട്, അതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടട്ടെ. ഈ സമയത്ത് നന്നായിട്ട് ഇത് മെൽറ്റായി വരുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ ഒരല്പം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് മെൽറ്റായി വരുന്ന സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം 1/4 കപ്പ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതാ ഇപ്പോൾ ഈ കണ്ടൻസ് മിൽക്കും കൂടെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ കാരമലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നുകിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇതിനെ.
അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മൾ ടോഫി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കണ്ടൻസ് മിൽക്ക് അങ്ങനെ തന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്ത് അതിന് കുറേ സമയം എടുക്കും അത് ചെയ്തെടുക്കാനായിട്ട്. അതിലും എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ ടോഫി ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇതാ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് നല്ലൊരു ആ ടോഫിയുടെ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ അപ്പം നമ്മൾ ആ ടോഫിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ പായസം നല്ല കളറൊക്കെ മാറി നല്ലൊരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ ടോഫിയുടെ. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഇതാ ഇവിടെ ഒരു 5 മിനിറ്റും കൂടി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്യാൻ പോണേ. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് തിക്നെസ് ആയിട്ടത് വരും. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടുതലുള്ള പോലെ തോന്നാം, പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വരും. പിന്നീട് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കേണ്ടി വരില്ല. ഇതാ ഞാനപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും കൂടി വറുത്തിട്ടുണ്ട്. അതിനി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ടോഫി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.